വചനകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ലോകപ്രശസ്തമായ എനർജി ഡ്രിങ്കാണ് റെഡ് ബുൾ. അത് അവതരിക്കപ്പെട്ട കാലഘട്ടത്തിൽ ജനങ്ങൾ ഒട്ടും തന്നെ അതിനെ സ്വീകരിക്കുന്നുണ്ടായിരുന്നില്ല. ലക്ഷങ്ങൾ മുടക്കി പത്രത്തിലും ചാനലുകളിലും ഒക്കെ പരസ്യം ചെയ്തുവെങ്കിലും ജനങ്ങൾ അതിനെ കൈക്കൊള്ളുവാൻ തയ്യാറായില്ല. വലിയ നഷ്ടം നേരിടുന്ന ആ സമയത്ത് കമ്പനി ഒരു സൂത്രപ്പണി ചെയ്യുന്നുണ്ട്. ജനങ്ങൾ കൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും പാർക്കുകൾ, സിനിമാ തിയേറ്ററുകൾ, സ്റ്റേഡിയം, റെസ്റ്റോറൻറ്റുകൾ ഇവയുടെയൊക്കെയും വേസ്റ്റ് ബാസ്ക്കറ്റിൽ റെഡ്ബുള്ളിൻ്റെ ഒഴിഞ്ഞ ടിന്നുകൾ കൊണ്ടിടാൻ തുടങ്ങി. സ്വാഭാവികമായും ജനങ്ങൾ കൂടുന്നിടത്തെല്ലാം അവർ ഇത് കാണാൻ തുടങ്ങിയപ്പോൾ അവർ ചിന്തിച്ചു, ഇത് വിശേഷപ്പെട്ട എന്തോ ആണ് എന്നും എല്ലാ ആളുകളും ഉപയോഗിക്കുന്നുണ്ട് എന്നും ഞാൻ അറിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു കുറവായിരിക്കും എന്ന് കരുതി ജനങ്ങൾ കൂട്ടത്തോടെ അത് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ആകർഷിക്കപ്പെടുന്നത് ഇപ്രകാരമാണ്: കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, കൂടുതൽ കാണപ്പെടുന്ന, കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന കാര്യങ്ങളുടെ പുറകെ ശരിയാണോ തെറ്റാണോ എന്നറിയാതെ മത്സരിച്ച് ഓടിക്കേറുവാനുള്ള ഒരു സ്ഥിതിവിശേഷം എല്ലാ കാലങ്ങളിലും മനുഷ്യനെ നയിക്കുന്നുണ്ട്. സങ്കീർത്തനം 27:8, എൻ്റെ മുഖം അന്വേഷിപ്പിനെന്ന് നിങ്കൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു, നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ, അടിയനെ കോപത്തോടെ നീക്കിക്കളയുകയും അരുതേ. നിങ്ങളുടെ ഹൃദയങ്ങൾ ലോകത്തിൻ്റെ പുറകെ പോകുവാൻ വല്ലാതെ വെമ്പുന്നില്ലേ? ആ അവസരത്തിലാണ് ഒരു ഹൃദയം പറയുന്നത്, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കണമെന്ന് എൻ്റെ ഹൃദയം വെമ്പി പറയുന്നുണ്ട്. ആത്മീയ ജീവിതങ്ങളിൽ പരാജയങ്ങൾ സംഭവിക്കുകയും ദൈവത്തിനോട് അടുക്കാതിരിക്കുകയും ദൈവത്തിൻ്റെ മുഖത്തു നിന്ന് അകലെ പോവുകയും ചെയ്തവരുടെ ഹൃദയങ്ങളിലാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കണം. പങ്കാളിയുടെ മുഖത്ത് ദൈവത്തിൻ്റെ മുഖം കാണുവാൻ സാധിക്കണം. ദുരന്തങ്ങളിൽപ്പെട്ടും ലോകസുഖങ്ങളിൽപ്പെട്ടും നിലച്ചുപോയ ഒരുപാട് ഹൃദയങ്ങളുണ്ട്. ആ ഹൃദയങ്ങളിലേക്ക് കയറാൻ വെമ്പുന്ന ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാൻ സാധിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിലൂടെ തുടരട്ടെ.